വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇന്ന് ഓഗസ്റ്റ് 6-ാം തീയതി നമ്മുടെ ഹിരോഷിമയുടെ ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പൊ നമുക്കൊരു സലാഖക്കൊക്കെ ഉണ്ടാക്കിയാലോ. അപ്പൊ എങ്ങനെ സലാഖക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നത്, അതിനാണെങ്കിൽ നമുക്കൊരു സ്കെയില്, പിന്നെ ഒരു എ4 സ്കെച്ചും ഒരു പെൻസിലുമാണ് നമുക്ക് സലാഖക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ ഇങ്ങനത്തെ സലാഖക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാവരും സലാഖക്ക് ഉണ്ടാക്കാൻ റെഡിയല്ലേ? ആദ്യം നമുക്കൊരു A4 എടുക്കാം, എന്നിട്ട് ഇതേ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് മടക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഈ ഭാഗം മുറിച്ചളയാം. നമുക്ക് സ്കെയിൽ എടുത്തിട്ട് വേണം ഇത് മുറിക്കാൻ. അപ്പോൾ നാളെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇന്ന് ഈ പീസ് നമുക്കിത് വേണ്ട, നമുക്ക് ഈ ഇത് മടക്കാം. അപ്പോൾ ഇത് മടക്കുമ്പോൾ എല്ലാം നല്ല മുറുക്കാൻ മടക്കാം, എന്നാലേ അത് കൃത്യമായി കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിതിന് ഒന്നുകൂടെ ഇവിടേക്ക് ഈ അറ്റം ഇവിടേക്ക് മുട്ടത്തക്ക രീതി ഒന്നുകൂടെ മടക്കാം. നമുക്കിവിടെ നന്നായി അമർത്തി വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെല്ലാം ഒന്ന് നിവർത്താം. അതിനുശേഷം നമുക്ക് ഈ പേപ്പറിൽ ഹാഫായിട്ട് മടക്കാം. നമ്മൾ ട്രയാങ്കിൾ മടക്കിയ പോലെ തന്നെ ഇതൊന്നുകൂടെ നമുക്ക് നടക്കാം. നല്ല ഹാളെ നമുക്കിവിടെ നല്ല മുടക്കിയ മടക്കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നിവർത്താം. ഇങ്ങനെ ഇട്ട് നോക്കും, ഇവിടെ കുറച്ച് പാടുകൾ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പീസിൽ ഇവിടെ വെച്ച് നമുക്കിതിനെ ഇങ്ങോട്ട് മടക്കി വെക്കാം. ഇങ്ങനെ മടക്കി ഇവിടെ വെക്കാം. അതേപോലെ ഇപ്പുറത്തെ പീസ് നമുക്ക് മടക്കാം. എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ അമർത്തിയിട്ട് 4 സൈഡും നമുക്ക് ഇതിനെ നന്നായി വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ഇങ്ങനെ ഇനി നിങ്ങൾ ഇവിടെ ഈ ഓപ്പണായ ഭാഗത്താണ് നമുക്ക് വടക്കേണ്ടത്. ഇത് ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഇങ്ങനെയായിരിക്കും നമ്മുടെ പേപ്പർ ഉണ്ടാവുക. നമുക്ക് അതിനെ തിരിച്ച് വെക്കാം. എന്നിട്ട് ഈ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ വടക്കാം. നമുക്കതേപോലെ തിരിച്ചു മടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഇട്ടിന് നമുക്ക് ഈ ഭാഗം നന്നായി മുറുക്കിയാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഭാഗം ഇങ്ങോട്ട് മടക്കി വെക്കാം. നമുക്ക് ഇങ്ങോട്ട് മടക്കാം, ഇവിടെ നമുക്ക് നന്നായി മുറുക്കി അമർത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇത് മൊത്തം നിവർത്താം. ഇത്രയും മടക്ക് നമുക്ക് നിവർത്തിയിട്ട് ഇവിടെ നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം തുറക്കാം. തുറന്നിട്ട് ഇതിനെ ഇവിടെ ഈ പാടാണെങ്കിൽ ആ പാടനുസരിച്ച് മടക്കാം. അതേപോലെ ഇപ്പുറത്തെ സൈഡും മടക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നന്നായി ഇങ്ങനെ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ റെഡിയാവില്ല. അപ്പോൾ ഇങ്ങനെ നന്നായി ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഭാഗം നമ്മൾ മടക്കി കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ഭാഗം അതേപോലെ തന്നെ മടക്കാം. നമുക്ക് അതേപോലെ ഇപ്പുറത്തെ ഭാഗവും മടക്കി കൊടുക്കാം. നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വേണം മടക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് രണ്ടും കൂടി ഇങ്ങനെ അടക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് തുറന്നിട്ട് അതേപോലെ ഇപ്പുറത്തെ ഭാഗവും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനത്തെ രണ്ടെണ്ണം കിട്ടും, ഇവിടെ ഇങ്ങനെ രണ്ടെണ്ണം കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനിങ്ങനെ തുറക്കാം. ഇങ്ങനെ തുറന്ന് അതേപോലെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് തുറക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂട്ടി ഒന്നിച്ച് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിയും. നമുക്ക് ആദ്യം ഈ ഭാഗം, ഈ ഭാഗത്താണ് നമ്മുടെ കണ്ണ് വരേണ്ടത് വെച്ചാൽ ആ ഭാഗത്ത് നമുക്ക് കുറച്ചധികം ഇങ്ങനെ മടക്കി കൊടുക്കാം.
ഇപ്പോഴത്തെ ഭാഗം കുറച്ച് വറക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മണക്കി കൊടുക്കാം. അതേപോലെ ഇങ്ങോട്ട് മണക്കി കൊടുക്കാം. വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇപ്പുറത്തും മണക്കി കൊടുക്കാം. ഇങ്ങോട്ടൊന്ന് മടക്കിയിട്ട് ഇങ്ങോട്ടൊന്ന് മടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് ഇത്രയും ഭാഗം റെഡി. നമുക്ക് ചുണ്ടും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചുണ്ടുണ്ടാക്കാനായിട്ട് ഈ ഭാഗം എടുത്ത് ഇതിനെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചുണ്ടിതാ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഇതിൻ്റെ ഇവിടെ കണ്ണ് വരച്ചു കൊടുക്കാം. അപ്പോൾ കണ്ണ് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ കൊണ്ടോ സ്കെച്ചും കൊണ്ടോ വരയ്ക്കാം. അപ്പോൾ ഞാൻ സ്കെച്ച് കൊണ്ട് വരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ സ്കെച്ച് കൊണ്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കണ്ണ് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സടാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം അടുത്ത വീഡിയോ വരുന്ന എല്ലാവർക്കും ബൈ.